നമസ്കാരം. ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ സ്ഥിതി ഇപ്പോൾ വളരെ വളരെ കഷ്ടമാണ്. അവർക്ക് ഈ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനും ഇടയ്ക്കിടയ്ക്ക് കമ്മിറ്റിയും സമ്മേളനവും ഒക്കെ കൂടുമ്പോൾ കസേര എടുത്തെറിയാനും ഒക്കെ അറിയും. അവർക്ക് ഇപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. റിജിൽ മാക്കുട്ടി എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പരസ്യമായി കന്നുകുട്ടിയെ, കിടാവിനെ വെട്ടിമുറിച്ച് റോഡ് സൈഡിലിട്ട് വെട്ടിമുറിച്ച് കൊന്നിട്ട് ധീരമായി എണീറ്റ് നിന്ന കഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അവരെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. എന്തായാലും സച്ചിൻ തെണ്ടുൽക്കറുടെ കട്ടൌട്ടിൽ കരിയോയിൽ കോടിയൊഴിച്ച് നമ്മുടെ യൂത്തന്മാർ മാതൃകയായി. ഈ കരിയോയില് ഇപ്പം വെള്ള ഉടുപ്പിൽ കരിയോയിൽ പറ്റിക്കഴിഞ്ഞാൽ അത് കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. നിങ്ങൾ ഈ കരിയോയിലുകൾ സ്വയം ഒന്ന് തലയിലേക്ക് ഒഴിച്ചു നോക്കൂ, കാരണം അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഈ 10-20 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട്, ഇന്ത്യയെ തേച്ച് മുടിച്ച് കഴുകാൻ ശ്രമിച്ചിട്ട് ഇനി ഒരു രാഷ്ട്രീയ അംഗത്തിന് ഒരു തരിമ്പ് പോലും ബാക്കിയില്ലാത്ത കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനയാണ് നിങ്ങൾ. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ, ഇപ്പോൾ ഈ മുന്നണി സംവിധാനമില്ലെങ്കിൽ കോൺഗ്രസ് എന്താകും എന്നുള്ള കാര്യം കേരളത്തിലെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. സച്ചിന്റെ തലയിൽ കരിയോയിൽ, അല്ലെങ്കിൽ സച്ചിന്റെ കട്ടൌട്ടിന്റെ തലയിൽ കരിയോയിൽ കോരിയിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സച്ചിൻ ആരാണ്, അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ എന്ന വ്യക്തി ആരാണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ യൂത്ത് കോൺഗ്രസ്സുകാർ അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്, അത്യാവശ്യം ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്നവരുമാണ്. അവർക്കതൊന്ന് വായിച്ചു നോക്കിക്കൂടെ? അതായത് നിങ്ങളുടെ ഭരണകാലത്ത്, നെഹ്റുവിന്റെ ഭരണകാലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അന്നേരമാണ് ഈ വൈദേശിക ശക്തികളും അങ്ങനെയുള്ള ആളുകളുമൊക്കെ ഇവിടെ കയറി നിരങ്ങിയത്. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം അറിയില്ലായിരിക്കാം. ഇവിടെ വൈദേശിക ശക്തികളും, അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കുന്ന ശക്തികളും കയറി വരാൻ അനുവദിക്കില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെയുള്ള പൗരന്മാർക്കും ഇവിടെയുള്ള സർക്കാരിനും ഭാരതീയർക്കൊന്നടങ്കം അറിയാം എന്ന് പറഞ്ഞതിൽ നിങ്ങൾ എന്ത് തെറ്റാണ് കാണുന്നത്? വ്യക്തമായി തന്നെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം, നിങ്ങൾ എന്ത് തെറ്റാണ് കാണുന്നത്? ഒരിക്കലും ആ രീതിയിൽ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പൊതുസമൂഹം നിങ്ങളോട് പറയും. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണിക്കുന്ന ചില ഗിമ്മിക്കുകളാണോ, അതോ ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ തലയിൽ കോരിയൊഴിക്കാൻ വച്ചിരുന്ന കരിയോയിലാണോ ഈ കോരിയൊഴിച്ചത് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇത്തരം നടപടികൾ കൊണ്ടൊന്നും ഇവിടെ ആരെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്കൊന്നും ഒരു ഈ സച്ചിൻ തെണ്ടുൽക്കർ അവിടെ കിടക്കുന്നു കേരളത്തിലെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ യൂത്ത് കോൺഗ്രസ് അവിടെ കിടക്കുന്നു എന്നൊന്നും ആലോചിച്ചു നോക്കും. യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടിയാൽ, കേരളത്തിൽ കിട്ടിയാൽ ഭാഗ്യം എന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ജലപീരങ്കിക്ക് മുന്നിൽ പോയി നിൽക്കാനും, അല്ലെങ്കിൽ ഖതറെടുത്ത് ഞെളിഞ്ഞു നടക്കാനും അതാണ് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് എന്നാണ് പൊതുവെ നിങ്ങളുടെ ആളുകൾ തന്നെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ പോലും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാനോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനോ കഴിയുന്നില്ല എന്നുള്ള കാര്യം രാഷ്ട്രീയ നിരീക്ഷകർക്ക് പലമുറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സുധാകരന്റെ പരാമർശമോ, അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളോ, കേരളത്തിലെ വിഷയങ്ങളോ, അല്ലെങ്കിൽ ദേശീയമായ ചില ചെറിയ ചെറിയ വിഷയങ്ങളോ ഒക്കെ എടുത്തു വെച്ച് സംസാരിക്കാം, അതിനെക്കുറിച്ച് പ്രതികരിക്കാം. ഈ ഭാരതത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ കരിയോയിലൊഴിച്ചൊക്കെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. ഈ പറയുന്ന പലർക്കും അറിയാം ഇദ്ദേഹം പറഞ്ഞതിൽ, ഈ സച്ചിൻ തെണ്ടുൽക്കർ പറഞ്ഞതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് കൃത്യമായി തന്നെ അറിയാം. എന്നിട്ടും ഇത്തരത്തിലുള്ള വേലകൾ കാണിച്ച് നിങ്ങൾ ആരുടെ കണ്ണിലാണ് പൊടിയിടാൻ ശ്രമിക്കുന്നത്? കരിയോയിൽ സ്വയം തലയിലേക്ക് ഒഴിക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ നേതാക്കന്മാരുടെ തലയിലോ, അല്ലെങ്കിൽ അവരുടെ കോലത്തിൻ്റെയോ കട്ടൌട്ടിൻ്റെ തലയിലോ ഒഴിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന സ്ഥാനം കൂടി നഷ്ടപ്പെടുകയുള്ളൂ. കാരണം ഒരു യുവനിരയാണ്, തീർച്ചയായും വളർന്നു വരുന്ന രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന ഒരു യുവനിരയായിട്ടാണ് യൂത്ത് കോൺഗ്രസ്സിനെ എല്ലാവരും കാണുന്നത്. അപ്പോൾ ഈ റിജിൽ മാക്കറ്റിയുടെ പാത പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിലൊക്കെ ഇടപെടുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം കുറച്ച് അങ്ങ് ദൂരെയായിരിക്കും, അല്ലെങ്കിൽ അത്ര വലിയ തെളിഞ്ഞ ഒരു സ്ഥാനമായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്, ഭാരതത്തിലെ കാര്യം മൊത്തപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം ഭാരതത്തിൽ ഒന്നടങ്കം പ്രവർത്തിക്കുന്ന സംവിധാനമാണല്ലോ. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് സമരപരിപാടിയുടെ എന്ത് പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത്? എന്തായാലും ഇങ്ങനെ കട്ടൌട്ടിൽ കരിയോയിൽ ഒഴിച്ചത് കൊണ്ടൊന്നും നിങ്ങൾക്ക് വലിയ ജനസമിതിയൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.